എല്ലാവർക്കും പ്രിയപ്പെട്ട സുഹൃത്ത് ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീ യു ഫിറോസ് കുന്നംപറമ്പിൽ ഇന്ന് രാവിലെ ഒരു വെല്ലുവിളി നടത്തുകയുണ്ടായി. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്ക് ലൈവിൽ കൂടി പറയുകയുണ്ടായി. ഇതിനകത്ത് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനും അല്ലെങ്കിൽ ഈ വിവരങ്ങൾ എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ചില കാര്യങ്ങൾ പറയാണ്. അദ്ദേഹം അതിനകത്ത് വെല്ലുവിളിക്കുകയുണ്ടായി 600,000 രൂപയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ തയ്യാറുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കണമെന്നുള്ളത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. അദ്ദേഹം 600,000 വേണ്ട, 300,000 രൂപ തരികയാണെങ്കിൽ ഡോണർ ബ്ലഡ് റിലേഷനിലുള്ള ആളാണെങ്കിൽ 300,000 രൂപയ്ക്ക് അദ്ദേഹത്തിന് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് അദ്ദേഹത്തെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ്. 300,000 രൂപയ്ക്കകത്ത് ദ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ, ലീഗൽ ഫോർമാലിറ്റീസ്, ICU, സർജറി, ആഫ്റ്റർ സർജറി അഡ്മിഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹം അതിനകത്ത് വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ട്, 600,000 മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതേ കോൺഫിഡൻസോട് കൂടിയിട്ട് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും 300,000 രൂപയ്ക്ക് അത് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. അദ്ദേഹത്തോട്, ഫിറോസ് കുന്നംപറമ്പിലിനോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോടുള്ള എതിർപ്പോ അല്ല ഈ ഒരു മെസ്സേജ് ചെയ്യാനുള്ള കാരണം. മറിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരം, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ ഒരു വിവരം ലഭിച്ചിട്ടില്ല എങ്കിൽ രണ്ടു പേർക്ക് ചെയ്യാവുന്ന തുകയ്ക്ക് ഒരു രോഗിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക വഴി മറ്റൊരാളുടെ അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അദ്ദേഹത്തിൻ്റെ മെസ്സേജിന് ഈ രീതിക്ക് റിപ്ലൈ ചെയ്യുന്നത്. 300,000 രൂപയുണ്ടെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാകും. കുറച്ചും കൂടി കൂടുതൽ പാക്കേജ്, അഥവാ റോബോട്ടിക് സർജറി ആണെങ്കിൽ വെറും 500,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ കേരളത്തിൽ അത് അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കാം. ഞാൻ പറയുന്നത് കോഴിക്കോടിൽ നിന്നും 230 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മംഗലാപുരത്തെ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ്. ഇവിടെ പല സർജറികളും നിങ്ങൾ സാധാരണ കേരളത്തിൽ ചെയ്തു വരുന്ന അല്ലെങ്കിൽ അവിടെ നൽകുന്ന തുകയേക്കാളും ഒരുപാട് കുറവിലാണ് ചെയ്തു കൊടുക്കുന്നുള്ളത്. ഉദാഹരണത്തിന് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, അതുപോലെ ക്യാൻസർ സർജറി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ലാഭം ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥാപനങ്ങളല്ല മിക്കതും. ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന് അറിവില്ലായ്മ കൊണ്ട്, ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും പലവിധ ഇൻഷുറൻസുകളെക്കുറിച്ചും പല ഹോസ്പിറ്റലുകൾ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും പലർക്കും അറിയില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഫിറോസ് കുറച്ചും കൂടി ശ്രദ്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, കാരണം ഒരുപാട് ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്നതിൽ ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഫിറോസിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിവിൽപ്പെടുകയാണെങ്കിൽ അത് ജനങ്ങളെ എത്തിച്ചു കൊടുക്കുക. കാരണം 100,000 രൂപയ്ക്ക് താഴെ
കാർഡിയാക് സർജറി നടത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ 600,000+ രൂപ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുള്ളിടത്ത് 300,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 600,000 കൊണ്ട് 2 പേർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ 1 മാസത്തിൽ 20 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ഏകദേശം 600,000 രൂപ 40 പേർക്ക് നടത്താനുള്ള സൗകര്യം ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഫിറോസ് കുറച്ചും കൂടി ശ്രദ്ധിച്ചും കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പഠിച്ചും കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാം. നിങ്ങളുടെ അസുഖം ഏതുമാവട്ടെ, ഏറ്റവും മികച്ച ഡോക്ടർമാരെ തിരഞ്ഞെടുത്ത് ഏറ്റവും മിതമായ നിരക്കിൽ സർജറികൾ നമ്മുടെ ചുറ്റുവട്ടത്ത്. ഇപ്പോൾ ഞാൻ 15 വർഷമായിട്ട് മംഗലാപുരത്ത് നിൽക്കുന്ന ഒരാളാണ്, അവർക്ക് താമസിച്ച് ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ഒരു ചുറ്റുവട്ടത്തിൽ 20 കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ മാത്രം 7 മെഡിക്കൽ കോളേജുകളുണ്ട്. പല മെഡിക്കൽ കോളേജുകളിലും പ്രഗത്ഭരായ ഡോക്ടർമാരാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനൊരു സംശയം തോന്നാം, മെഡിക്കൽ കോളേജ് ആകുമ്പം പഠിക്കുന്ന കുട്ടികളാണ്, അതാണ് ഇതാണ്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അതിനകത്ത് നോളജ് ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിനെ കുറിച്ച് വിവരം, അതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡോക്ടർമാരുടെ സർവീസ് തരാൻ ആ എല്ലാ ഹോസ്പിറ്റലുകളും തയ്യാറാണ്. നമുക്ക് അവിടുത്തെ HOD യോ അസോസിയേറ്റ് പ്രൊഫസറെയോ ആരെയെങ്കിലും പേരറിയാമെങ്കിൽ അവർ പോയി ചോദിച്ചാൽ ആ കോളേജുകൾ അതിനെ അനുവദിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഈ രീതിക്ക് പറയുമ്പം അത് സത്യാവസ്ഥ അല്ല എങ്കിൽ അത് നാളെ നിങ്ങൾക്ക് തന്നെ അത് മോശമായി ഭവിച്ചേക്കാം. അതുകൊണ്ട് എനിക്കുള്ള അഭ്യർത്ഥന ഇതാണ്, 300,000 രൂപയ്ക്കുള്ള ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന വ്യക്തി എന്ന നിലക്ക് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. എൻ്റെ മൊബൈൽ നമ്പർ 881-000-222. ഈ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഫിറോസ് പറയുന്ന മറ്റൊരു കാര്യമാണ് ആഫ്റ്റർ ദ സർജറി 3 മാസം താമസിക്കണമെന്നുള്ളത്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ സർജറിക്ക് ശേഷം ക്രിയാറ്റിൻ ലെവലോ മറ്റോ കൂടുന്നോ കുറയുകയോ വേരിയേഷൻ വരികയോ ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനാണ്. അതിനകത്ത് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കാം, അല്ലെങ്കിൽ രോഗി എവിടുന്നാണോ വരുന്നത് അവിടെ ആ സിറ്റിയിൽ നല്ലൊരു നെഫ്രോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫയലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹം ഒബ്സർവേഷൻ ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അതേസമയത്ത് 3 മാസം ഇവിടെ താമസിക്കുമ്പോൾ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ താമസിക്കാം, അല്ല എങ്കിൽ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കാം. അതിന് മാക്സിമം പോയാൽ 1 മാസത്തിൽ 10,000 രൂപയോളം ചിലവ് വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതിനേക്കാൾ 30,000 രൂപ കൂടും, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ ഒരു മെസ്സേജ് ഫിറോസിന് എത്തുന്നത് വരെയും മറ്റ് രോഗികൾക്ക് എത്തുന്നത് വരെയും പരമാവധി ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.